പാലക്കാടുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു സ്ലൂയിസ് വാൽവ് തുറക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളുടെ ശക്തി പല മടങ്ങായി വർദ്ധിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ശക്തിയിലാണ് വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്നത്. സാധാരണ പാൽ നിറത്തിലുള്ള വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി എന്ന് പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു ചെളിയുടെ നിറമാണ് വെള്ളച്ചാട്ടത്തിനുള്ളത്. അത്രമാത്രം കുത്തൊഴുക്കിലാണ് വെള്ളം താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഏതാണ്ട് ഒരു 1.4 മീറ്റർ താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലെ ചാലക്കുടി പുഴയുടെ ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയെയും ബാധിച്ചിട്ടുണ്ട്. കാരണം രാവിലെ ഇതിലും ശക്തിയോടുകൂടിയായിരുന്നു വെള്ളച്ചാട്ടം താഴോട്ട് പതിച്ചിരുന്നത്. എന്തായാലും കനത്ത മഴയും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ചും അതിരപ്പള്ളി വാഴച്ചാൽ കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണ്. എങ്കിൽ പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത സഞ്ചാരികൾ ഇവിടെ വന്ന് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതെന്താണ് വെള്ളച്ചാട്ടം കാണാൻ? സന്ദർശകർക്ക് വിലക്കാന്നറിയില്ലേ? ഇത്ര ശക്തിയിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ അങ്ങനെ വെള്ളം? ഞാൻ ഇന്നലെ വന്നതാണ്, ഇത് കാണാനായിട്ട് ട്രോണ്ടത്തുനിന്ന് വന്നതാണ്. ഇത്ര ശക്തിയിൽ വെള്ളം പതിക്കുന്നത് ഇതുവരെ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സ്ഥിരം വരുന്നതാണ്, പക്ഷെ എന്തും വെള്ളം കൂടുതലാന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ ഇവര് ട്രാൻഡർന്ന് വന്നപ്പോ കൂടെ കൊണ്ടുവന്നാണ്. സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത്രയും ഫോഴ്സ് കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. 2018-ലും 2019-ലും പ്രളയ സമയത്താണ് വെള്ളച്ചാട്ടത്തിന് ശക്തി വളരെ കൂടുതലായിട്ട് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വീണുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ കുറഞ്ഞു വരികയാണ്. ചാലക്കുടിയിലും അതിരപ്പള്ളി കാടുകളിലുമൊക്കെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിലായി വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കുറയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ശ്യാംകുമാറിനൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.